ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫുഡാണ്. എല്ലാവരും ശ്രമിച്ച് നോക്കുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ഛായ സ്റ്റേറ്റിസം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നെയാണ് ഞാൻ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് പെരിയാർ ചോമ്പരിയുടെ പുട്ട്. പെരിയാർ ചോമ്പരി എന്ന് പറഞ്ഞാൽ കുത്തരി, ചോറ് വെക്കാനുള്ള അരി. അത് വെച്ച് എങ്ങനെ പുട്ടുണ്ടാക്കാം എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആ റെസിപ്പി കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ്. നമുക്കിനി ആ റെസിപ്പിയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ റെസിപ്പി പുട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, കുത്തരി ഉപയോഗിച്ച ഇത് വെള്ളത്തിലിട്ട് കൊതുത്ത് മിക്സിക്കകത്തിട്ട് പൊടിച്ചാണ് പുട്ടുണ്ടാക്കുന്നത്. അത് എങ്ങനെയെന്ന് കാണിക്കാം. ഈ അരി നമ്മൾ വെള്ളമൊഴിച്ച് നല്ലവണ്ണം കഴുകിയിട്ട് ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കൊതുക്കണം. കൊതുത്ത് കഴിഞ്ഞിട്ട് ഇത് തോത്ത് വാരി വെക്കണം. വെള്ളത്തിലിട്ട് കൊതുക്കാൻ പോവുക. നമ്മുടെ അരി നല്ലവണ്ണം കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് തോത്തിലെടുക്കാം. 8 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ അരി നല്ലവണ്ണം കൊതുന്ന് വന്നിട്ടുണ്ട്. അത് കഴുകി വാരി കൊട്ടരയിലിട്ട് ആ വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിനി മിക്സിയുടെ കൊച്ചു ചാറിനകത്ത് വേണം പൊടിക്കാൻ. അങ്ങനെ പൊടിച്ചെങ്കിലേ നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. നമ്മളിത് പൊടിക്കാൻ പോയാണ്. നമ്മുടെ അരി മിക്സിക്കകത്ത് ഇട്ട് നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മുടെ പുട്ടുപറ്റ ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. തീ കത്തിക്കുക. പുട്ടിന് വേണ്ട തേങ്ങയാണിത്. അത് ഒരു പ്രത്യേകം തിരുമ്പി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് തീ ചൂടായി വരുമ്പോഴത്തേനും എന്നാൽ തൊട്ട് മാറ്റും. ആദ്യമേ നമ്മൾ ഈ പുട്ടുപറ്റിക്കകത്ത് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം തേങ്ങ ഇടുന്നതിനനുസരിച്ച് ഇതിൻ്റെ രുചി കൂടിക്കൊണ്ടിരിക്കും. രണ്ട് ലെയറായിട്ട് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ട് പിഴിഞ്ഞത് നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ട പൂവോലെ നല്ല ഒരു ഫുഡ് ഐറ്റംസ് ആണിത്. ഇതിൻ്റെ തവിടൊക്കെ ഉണ്ട്. തവിടൊക്കെ നമുക്ക് ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്നതാണ്. ഇതുപോലെ പുട്ടുണ്ടാക്കിയാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫുഡാണ്. എല്ലാവരും ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം, ഷെയറും ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. പുതിയൊരു വീഡിയോസുമായി ഉടനെ വരും. അതുവരേക്കും